എല്ലാവർക്കും ഈ കെ ജിസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മുൻവർഷ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ ക്ലാസ്സിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരം വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണുള്ളത്? ഇവിടെ ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 6500 ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ, ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ, അങ്ങനെയുള്ള കുറച്ച് ഇൻഫോർമേഷനാണ് ഈ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത്. പിന്നെ ബിൽസ് പേയബിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ പർച്ചേസാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്കിവിടെ ക്വസ്റ്റ്യനകത്ത് തന്നെ 29100 എന്നുള്ളത് ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് ഓരോ അക്കൗണ്ടിനകത്തേക്കും വരുന്നത് എന്നുകൂടി പറയാം. അതിനുശേഷം നമുക്ക് ആ പ്രോബ്ലം ചെയ്തത് കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സാണ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഉള്ളത് 6500 രൂപയാണുള്ളത് ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എമൗണ്ട് വരും. ഇനി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ട് കൂടി ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വരക്കണം. ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ട് കൂടി ഇതിനകത്ത് വരക്കണം. അപ്പോൾ ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിൽസ് പേയബിളിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് 4500 എന്നുള്ളത് വരുന്നത്. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് അത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരും. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ എന്നുള്ളത് ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് ക്ലോസിംഗ് ബാലൻസ് വരും. ഡെബിറ്റ് ഭാഗത്ത് നിന്നാണ് ക്ലോസിംഗ് ബാലൻസ് 7000 രൂപ എന്നുള്ളത് വരും. ദെൻ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് 22800, അത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് ക്യാഷ് പേ ചെയ്യുന്നതായിട്ടുള്ള എമൗണ്ട് വരും. ദെൻ ബിൽസ് പേയബിൾ ഡിസ്ഹോണേഡ് എന്നുള്ളത് അത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് വരും. റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പർച്ചേസ് റിട്ടേൺ ആണ്, ആ ഒരു വാല്യൂ വരുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് വരുന്നത്. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് വരുന്നത്. ദെൻ ക്യാഷ് പർച്ചേസ് എന്നുള്ളത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ട് അതിൽ നിന്ന് ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ക്യാഷ് പർച്ചേസ് കൂടി ആഡ് ചെയ്യുന്നത്, അത് ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. ദെൻ ബിൽസ് പേയബിൾ ഡിസ്ചാർജ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് 7200 പറഞ്ഞിട്ടുണ്ട്, അത് ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് ആ ഡിസ്ചാർജ് എന്നുള്ള എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോർമാറ്റും അതോടൊപ്പം തന്നെ ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തൊരു പ്രോബ്ലം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് കൂടി നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചാനലിനകത്ത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ആ ക്ലാസ് കൂടി കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരക്കാനുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ട് കൂടി ഇതിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ട്. ഇതാണ് ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത്. ഒന്ന് കൃത്യമായിട്ട് ഒരു ഫോർമാറ്റ് മനസ്സിലാക്കണം. ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണിത്. അപ്പോൾ അതിൽ ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ബിൽസ് പേയബിളിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വരും, ക്ലോസിംഗ് ബാലൻസ് എന്നുള്ളത് ഇവിടെ വരുന്നു. ദെൻ ഈ ക്യാഷ് എന്നുള്ളത് ഡിസ്ചാർജ് ചെയ്യുന്ന എമൗണ്ടാണ്. ക്യാഷ് എന്നുള്ളതാണ് ഡിസ്ചാർജ് ചെയ്യുന്ന എമൗണ്ടാണ് ക്യാഷിൻ്റെ എമൗണ്ട് എന്നുള്ളത്. അതായത് ബിൽസ് പേയബിൾ ഡിസ്ചാർജ് എന്നിട്ട് ക്വസ്റ്റ്യൻ അകത്ത് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടാണ് ഈ ക്യാഷിനകത്ത് വരുന്നത്. ദെൻ ബിൽസ് പേയബിൾ എന്നുള്ളത് ഇഷ്യൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഡ്യൂറിംഗ് ദ ഗിവൺ ഇയർ, ഇതാണ് ഇവിടെ സൺഡേ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള സൺഡേ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബിൽസ് പേയബിൾ ഡിസ്ഹോണറിൻ്റെ എമൗണ്ടാണ്. ബിൽസ് പേയബിൾ ഡിസ്ഹോണറാണ് ഈ ഒരു വാല്യൂ വരുന്നത്. ഓക്കെ, ഈ ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന്
മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ളത് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അതിനകത്തുള്ള ഓരോ ഐറ്റവും എങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ഇതാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട് വരച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഇതെന്താണ് ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്, ഇത് ക്യാഷ് എന്താണ് പേ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്യാഷിൻ്റെ വാല്യൂ ആണിത്, ക്യാഷ് പേയ്ഡ് എന്നിട്ടുള്ള വാല്യൂ ആണ്, ഇത് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വാർഡ് ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ വാല്യൂ ആണ്, ഇത് ബിൽസ് പേയബിൾ ഡിസ്കൗണ്ടിൻ്റെ വാല്യൂ ആണ്. പക്ഷേ ഈ ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല. ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഫോർമാറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ എമൗണ്ട് ആണ്, ഇത് ക്ലോസിംഗ് ബാലൻസിൻ്റെ എമൗണ്ട് ആണ്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇനി ഈ ഒരു വാല്യൂ വരുന്ന സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ അതിനകത്ത് ഡിസ്ഹോണർ ചെയ്തിട്ടുള്ളതിൻ്റെ ബിൽസ് പേയബിൾ ഡിസ്ഹോണറിൻ്റെ വാല്യൂ ആണ് സൺഡ്രി ക്രെഡിറ്റ് എന്നുകൊണ്ട് ഇവിടെ വരുന്നത്, ബിൽസ് പേയബിൾ ഡിസ്ഹോണർഡ് എന്നുള്ളത്. ഇനി ബിൽസ് പേയബിളിൻ്റെത് ഡിസ്ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണ് 7200 എന്നുള്ളത്, ക്യാഷിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് അവിടെ 7200 എന്നുള്ളത് ബിൽസ് പേയബിൾ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ എമൗണ്ട് ആണ്. ഇനി നമ്മൾ ഈ ഒരു സൈഡ് മൊത്തം കൂട്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ബാലൻസിങ് ഫിഗറിൻ്റെ വാല്യൂ ആണ് 11800 എന്നുള്ളത്. 11800 എന്നുള്ളതാണ് ബാലൻസിങ് ഫിഗറാണ്, 11800 എന്നുള്ളത്. ബിൽസ് പേയബിളിൻ്റെ ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ ഇഷ്യൂഡ് അല്ലെങ്കിൽ ആക്സെപ്റ്റഡ് ഡ്യൂറിംഗ് ദ ഇയറാണ് 11800 എന്നുള്ളത്. ഇത് എങ്ങനെയൊക്കെ ഇതിൻ്റെ ജേണ്ടി വരുന്നത്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ടോ ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നാണ് വരുന്നത്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ടോ ബിൽസ് പേയബിൾ അക്കൗണ്ട്, അതായത് ഈ ഒരു എമൗണ്ട് വരുന്നത് ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ടിൽ, ഈ ഒരു എമൗണ്ട് വരുന്നത് ക്രെഡിറ്റ് ഭാഗത്താണ് ബിൽസ് പേയബിളിൻ്റെ അക്കൗണ്ട് വരുന്നത്. സൺഡ്രി ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് 11800 എന്നുള്ളത് ബാലൻസ് ഫിഗറാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ 11800 ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ എഴുതുന്നത് ഈ 11800 വാല്യൂ ആണ് ഇവിടെ എഴുതുന്നത്. ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് ആയിട്ട് എഴുതുന്നത് 11800 ആ വാല്യൂ ആണ്. ഇനി ഈ ഒരു സൈഡിനകത്തുള്ള എമൗണ്ട് മൊത്തം കൂട്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ 41500 എന്നുള്ളത്. ഈ 41500 നിന്ന് നമ്മൾ ഈ ഒരു രണ്ട് വാല്യൂ, അതായത് എന്താണ് ബാലൻസ് ഉള്ള ഈ വാല്യൂ ഡിസ്കൗണ്ടുള്ള വാല്യൂ കുറച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇവിടെയുള്ള ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ളത്. ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ളത് എന്താണ്, ബാലൻസ് ഫിഗറായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യനകത്ത് ക്യാഷ് പർച്ചേസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്യാഷ് പർച്ചേസിൻ്റെ വാല്യൂ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ടോട്ടൽ പർച്ചേസ് എന്നുള്ളത്. ക്യാഷ് പർച്ചേസിൻ്റെ വാല്യൂ കൂടി ആഡ് ചെയ്യുമ്പം കിട്ടുന്ന എമൗണ്ട് ആണെന്ത് ടോട്ടൽ പർച്ചേസ് എന്നുള്ളത്. ഇതിലെ ക്യാഷ് പർച്ചേസ് എന്നുള്ളത് 21800 ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളതാണ്. ക്രെഡിറ്റ് പർച്ചേസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് 62000 എന്നുള്ളത് ടോട്ടൽ പർച്ചേസിൻ്റെ എമൗണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും അതോടൊപ്പം തന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും മനസ്സിലാക്കണം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.